നമസ്കാരം. മാത്യു കുഴൽനാടൻ നികുതി വെട്ടിച്ചെന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിനുള്ള നീക്കത്തിലാണ്. എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏത് അന്വേഷണത്തിനും താൻ തയ്യാറാണ്, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, എല്ലാ ആരോപണങ്ങളും താൻ നിഷേധിക്കുന്നു, എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുകയാണ്. തന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും താൻ പുറത്തുവിടും. അതുപോലെ വീണയുടെ കമ്പനിയുടെ രേഖകൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി കൂടിയാണ് ഇവിടെ മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. പൊതുവേദി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: മാത്യു കുഴൽനാടനോട് പ്രതികാരമോ? എല്ലാ പ്രേക്ഷകർക്കും വിളിച്ച് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പ്രതികരിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാത്യു കുഴൽനാടനെതിരെ കഴിഞ്ഞ ദിവസമാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിനുള്ള നീക്കത്തിലാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. ദാസൻ, ഈ ആരോപണങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇപ്പോൾ വന്ന മാത്യു കുഴൽനാടന്റെ വിശദീകരണവും താങ്കൾ ശ്രദ്ധിച്ചു കാണും. എന്ത് മനസ്സിലാക്കണം? പ്രതികാര രാഷ്ട്രീയമാണോ CPM ലക്ഷ്യമിടുന്നത്? അതെ, ഈ രാഷ്ട്രീയ നേതാവ് എന്നല്ല, ഏത് സാധാരണക്കാരനായാലും നമ്മൾ 10 ലക്ഷം രൂപ സ്ഥലം വാങ്ങി കഴിഞ്ഞാൽ 2 ലക്ഷം രേഖ കാണിക്കൂ. അത് സത്യമല്ലേ? ഈ എല്ലാ നേതാക്കന്മാരെ കണക്കാക്കും. ഇവരെല്ലാം കള്ളന്മാരാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ കള്ളന്മാരാണ്. ഈ പാവപ്പെട്ട കുറെ നമ്മളെ പോലത്തെ വിഡ്ഢികള്, വെറും പമ്പര വിഡ്ഢികള് ഇങ്ങനെ വോട്ട് ചെയ്ത് കൊടുത്ത് ഇവരെല്ലാം വെറും പറ്റ കള്ളന്മാരാണ്. എല്ലാവരും കണക്കാണ്. BJPയും കോൺഗ്രസും മാർക്സിസ്റ്റ് ഇത് മൂന്നും കണക്കാണ്. വെറും പേരും കള്ളന്മാരാണ്. നമ്മൾ വെറും വിഡ്ഢികള്, നമ്മൾ വെറും പൊട്ടന്മാര്. ഇങ്ങനെ കുറെ ഈ ചാനലിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ ഞാൻ അയ്യോ എന്റെ പാർട്ടി, ചില ആൾക്കാർ എന്റെ പാർട്ടി എന്റെ നേതാവ് എന്ന് പറയുമ്പോൾ നേതാവ് പറഞ്ഞ എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ അമ്മായിയപ്പൻ, എന്റെ അളിയെന്നാണ്. അപ്പൊ ഇത് എങ്ങനെ ഈ 2020 മോഡലിലേക്ക് ഞങ്ങൾ തിരിയണം. എല്ലാം കള്ളന്മാരാണ്, മൊത്തം കള്ളന്മാരാണ്. ഒരുത്തരും നല്ലയില്ല കേട്ടോ, എല്ലാം കറക്റ്റ് കള്ളന്മാരാണ്, പേരും കള്ളന്മാര്. യെസ്, കൊല്ലത്ത് നിന്ന് രാജൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. രാജന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? പ്രതികാര രാഷ്ട്രീയമാണോ ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ മാത്യു കുഴൽനാടന്റെ വിശദീകരണവും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇതിനകത്ത് എന്ത് പ്രതികാര രാഷ്ട്രീയമാണ് ഉള്ളത്? 1,92,00,000 രൂപയ്ക്ക് വാങ്ങിച്ച വസ്തുവിന് ഇപ്പൊ 3.5 കോടി രൂപ 6 മാസം കൊണ്ട് വില കൂടിയെന്ന് പറഞ്ഞാൽ അത് എന്ത് മണ്ടത്ര ഈ പറയുന്നത്? എന്നിട്ട് അവൻ ചെയ്യുന്നതെല്ലാം നല്ലത്. ബാക്കി പിണറായി വിജയന്റെ ബോർഡ് മാത്രമേ 1,72,00,000 വാങ്ങിച്ചുള്ളൂ. ഉമ്മൻചാണ്ടി വാങ്ങിച്ചു 3.5 കോടി, ചെന്നിത്തല വാങ്ങിച്ചു 2.5 കോടി, കുഞ്ഞാലിക്കുട്ടി വാങ്ങിച്ചു 2.5 കോടി. അതെന്താ ഡിസ്കസ് ചെയ്യാത്തെ? എന്നിട്ട് രണ്ടാമത് ഇവൻ പറയുന്ന മുഴുവൻ കള്ളമാണ്. അവിടെ റിസോർട്ട് പണിയാനെ കൊണ്ട് അനുവാദം ഇല്ല. എനിക്ക് ആ സ്ഥലം നന്നായിട്ട് അറിയാം. എന്തിന് റിസോർട്ട് പണിഞ്ഞു? ആരുടെ പൈസ? എവിടുന്ന് പൈസ? ഇത് മുഴുവൻ EDO അല്ലെങ്കിൽ വിജിലൻസിന്റെ അടുത്ത് വെച്ചെന്ന് പറ. ഇവിടെ പബ്ലിക് ഇരുന്നുകൊണ്ട് ഞാൻ വെള്ളം തേവിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നതല്ല ഓക്കെ. എന്നിട്ട് പറയുന്നു പ്രതികാര രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾ നേരിടുന്നു. K. സുധാകരൻ എന്തോ വിവരക്കേടാ പറയുന്നത്. ആദ്യം പോയിട്ട് EDക്ക് പുരാവസ്തുവിന്റെ കണക്ക് കൊടുക്കാൻ പറ ആദ്യം. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിരിക്കുക ഒരു പണിയില്ലാതെ. എന്നാലും വിജിലൻസ് ഈ വിഷയത്തിൽ അന്വേഷണത്തിലുള്ള നീക്കത്തിലാണ് രാജന ഉള്ളത്. ഇവിടെ കോൺഗ്രസ് എടുത്തു പറയുന്ന ഒരു കാര്യം, മാസപ്പടി വിഭാഗത്തിലടക്കം പരാതി നൽകിയിട്ടും ഇതുവരെയും ഒരു അന്വേഷണ നീക്കമോ എന്തെങ്കിലും നടപടിയോ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പരാതി നൽകുന്നത്. തൊട്ടു പിന്നാലെ അന്വേഷണത്തിനുള്ള നീക്കത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് വിജിലൻസ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ചും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതികാര രാഷ്ട്രീയമായി അതിനെ CPM-ഉം സർക്കാരും കാണുന്നുവെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ് ആ ഒരു വാദം ഉയർത്തിയാണ് അവരുടെ പ്രതിരോധം. രാജൻ കേൾക്കാം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിച്ചിരിക്കുന്നത്. അവരുടെ ആദ്യം ആധാർ അന്വേഷിക്കാൻ പറ. എന്നിട്ട് പറ. യെസ്, രാജൻ എന്ന പ്രേക്ഷകനാണ് കൊല്ലത്ത് നിന്നും പ്രതികരിച്ചത്. എന്തായാലും ഈ നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ആരോപണ വിവാദത്തിൽ എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ തൊട്ടു മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. താൻ എല്ലാ രേഖകളും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്, എല്ലാ രേഖകളും പുറത്തുവിടാനും താൻ തയ്യാറാണ് എന്നുകൂടി മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നു. ജയകുമാറിന്റെ അഭിപ്രായം പറയാം. ഇത് വെറും രാഷ്ട്രീയ വൈരാഗ്യമാണ് മാഡം. ഈ മാത്യു കുഴൽനാടൻ ഇതിൽ വന്ന് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമല്ല. അയാൾ അല്ലെങ്കിൽ കുടുംബസ്വഭാവത്തിൽ നല്ല പൈസ പാർട്ടിയാണ്. അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖയും പുറത്തുവിട്ടിട്ടുണ്ട്. Adele is not a Nada Patrasana and the vigilance on Yasum. Adeva Congress Matrame vigilance and Yasum. We never wear a higher connection of gas on over one another. I didn't run near Snowilla. When I began to the higher connection, I didn't run near Snowilla. Gerard in the Vernon, I didn't near Snowilla. We didn't near Snowilla, Andrew near Sikilla. The idiot by idiot, Verdes are at the Brian. They were directly Brian Aracadonda. Yet to Golanarthi, yet to Golanarthi, Budarai Vijayan, Magalam, Dada Kamaduan. Yendala Katana, Kala Katata, Sarna Katata. Is it only a national? Not the Lipo none of us. Arana Music was alive. Aren't they a musical? For an eye of the Thola yellow on this daughter, Tataboy Alcaravara, Putampa, Casukura, Sarkar, Nakabar, let me show up. Yes, Ajay Kumar Changanasheril, Ajay Kumar and the Praction Kudichanda, Ajay Kumar with a CPM Nadakal Kedre, we are in the Paratical Lundum Vigilance Annuation of the Lapaksha Congress Nadal Kedre, Parati became Totu Pinale, Petanula Annuation Berno. Patechami Pudupali, Terranid Party in the Sajar Literatura Annuation, Rashri Maitaniana Congress Kanada, Ajay Kumar Angana Kanada. This is Laskaram. This is Kevin Puzupoli throwing at a part of the other Bansovella. Puzupoli throwing at a penny on the Badigan and both. Number of Gariman Salakan, Kerala Center, Petro, Dollarana, number of Gariman and the Varano. Either Arabana, Langan, Vusaram Dai, Langan Sampati, Patra Gaivun, other easily Kerala Center, Sampati, Patra, Kaivarama, Irna, Urthab, Sampatar, the Garimanal. He Garimanal, Poladikin in the Revendi. Putin, another Yedam, one of them, Kerala, Berichamuniana. Munanigalana. Either elaborate and paid on the Tundasil. Cameron, Marty put another matches or two. Vina matches or two. Whereas Antonio can matches or two. Baki Poi, Podio, Cavadiana. Every Panel party Pandelekan, the party Pandelekan, and the party Pandel auditor report on the river attendant. Fantasy Richardunda, either an auditor report. Parana, where I didn't hate it, but the love. Upon Manasilak under the Kerala Teleputan of the road, any Parayan, numbered at half the Sambut. Numbered at half any Ningalcum, E. Avari, Namakella will put at half the Sambut. Yadam, one of them good, Muchude Mudikai to Vari Kadinirikino. Other Matthew put another like Uduka, Rikia, Atarcha, Ril Poga, and Bayarondo, Kerala, Samukatra, Bayarondo, and Marian. Yes, Ajumana Nitang, the Pradiganatra, and Talim Matthew could not an order, Pradigari Rastri, Mano, CPM, Sarkarim, Naratana, and the Chodi Manapodu, not to wake in the pressure, Kinim Bilicam, or a delegation. Cambly Trindalpasamam Bonderno, Ayapena Totapol, Kaibuli, Ganavadi Totapol, Kayum Mukhavam Puli, Ennasasendraya, Nama Japakesa, Pinvalikindane, Swagadam Jainuanana, Congress in the Ivishetele, Adia, Perdigara. What a Pratapur Vartilek than the Adium, Triventabram Ennas Nartia, Nama Japakoshatra Kedreula, Case Pinvalika Nikam, Sarkar Deste Turana, Una the Police to the Augusta, Niama Satada Perishotachu, Nama Japakoshatra Nartia worker, Good Heleximila in the Vunum, Akram Narti Iladum Vishigiricha, Cordil, Report on the Ganana, Alojana. Pudupalli Upadipinimba, Ennas Ananda Picanana, Sarkarne, Nikamanana Manslagunda, Vivi Vino the Echamundi Urangal Pangabukumino, the Netherlands. Tricatil or case at the Anna. By Benthapata, Runabajaba Koshatra by Benthapata, and the Ridi Rula Prime Yerno. Paksarkar Utum Porotilana Vecta Maida, Enassa Ibishete, Neomerama, Neridan and Tiraman Chirino, Ipoleto Modivil, Pudia Tirimana Mandana, Sarkarinde. Chilla carrying on the Renu, Tramavishing on the Renu, Innocent Samaduram, Parayun Tangrim, Sophaviamayim, little picture to Punakam, Sakar, no Punakam, another Nicula, carrying Kudi, Sarkar related to Munda, Itran carrying and another Ganabadin, the Ulpala carrying a Sutrama, Namajaba Yatam, Nathandi, one of the Kushata, Nathandi, another, Adin, Valarepatam in the Sakanda Bath. Case at the Nadabari and Darwin, even though the cantonment for this NSS Vice President Sangeet Kumar Nade, Onamriaki Kondula case registry, Kandanaria, Naircolam Pere, a case to Pravia's game, children, NSS High Court is a mini game, even in cases for Nadabari to stay on the children. Even in Diana, police in their report, police assistance in the case outside the quarterly. Either in Koshatra Narate worker, I ended a good election, and then Kalamundakanula. ശ്രമമോ അക്രമം ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് കേസ് അവസാനിപ്പിക്കാം എന്ന നിലയ്ക്കാണ് നടപടി. പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ തന്നെയും കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമായ നിയമോപദേശം തേടിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാണ് പോലീസ് ആസ്ഥാനത്തിന്റെ തീരുമാനം. അത് സർക്കാർ നിർദ്ദേശപ്രകാരവുമാണ് രഞ്ജിത്ത്. അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുണ്ട്. NSSമായി നേരത്തെ CPM നേതാക്കൾ സ്ഥാനാർത്ഥി അടക്കം കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യമുണ്ട്. NSSഉം ഏതാണ്ട് ഈ വിഷയത്തിൽ അനുനയത്തിന്റെ പാതയിലാണ്, കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നില്ല. ഇതൊക്കെ സർക്കാരിന് ആശ്വാസകരമാകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ലേ വിനോദ്? തീർച്ചയായും NSS ഇക്കാര്യത്തിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഇക്കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ NSSമായി ചേർന്നല്ല BJP സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്, അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് BJP പറയുന്നത്. അതായത് NSS അവിടെ ഈ കാര്യത്തിൽ ഒരു മയപ്പെടൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. NSSന് അങ്ങനെ ഒരു നിലപാടിൽ അവർ ചെറിയൊരു അയവ് വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഷംസീറിന്റെ പരാമർശമാണ് വലിയ വിവാദമായത്. ഷംസീറിന്റെ മണ്ഡലത്തിലെ തന്നെ ക്ഷേത്രത്തിന്, ഗണപതി ക്ഷേത്രത്തിന് ഏതാണ്ട് 65 ലക്ഷം രൂപയിലധികം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചുകൊണ്ടുള്ള നടപടി വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്തു. ശാസ്ത്ര കാര്യങ്ങളാണ് താൻ മുൻനിർത്തി സംസാരിച്ചതെന്ന പല കൂടി വിശദീകരണം ഉണ്ടായി. നിന്ദ ഉണ്ടായിട്ടില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് CPM കേന്ദ്രങ്ങളും വിശദീകരിച്ചത്. ഭക്തിയും സയൻസും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ പ്രസക്തിയും പിന്നീട് പല ഇടതു നേതാക്കളും പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായിരുന്നാലും NSS സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് തന്നെ ഇടത് കേന്ദ്രങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ സർക്കാരും തിരിച്ച് NSSനെ കൂടുതൽ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഉള്ള പിണക്കം കൂടി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി എന്ന നിലയ്ക്ക് തന്നെ ഈ കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ആ തരത്തിൽ തന്നെ വേണം വിലയിരുത്താൻ. NSS നടത്തിയ തിരുവനന്തപുരത്ത് നടത്തിയ നാമജപ ഘോഷയാത്ര, അതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. കോടതിയിൽ ഇതനുസരിച്ച് പൊതുവേദി തുടരുന്നു. വൈക്കത്ത് നിന്ന് മനു എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. മനു, ഈ വിഷയത്തിൽ മനു എങ്ങനെയാണ് ഈ നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ കാണുന്നത്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് പ്രതിപക്ഷത്തുള്ള ഒരു MLക്കെതിരായ വിജിലൻസ് അന്വേഷണം. നമസ്കാരം. ഈ നമ്മുടെ നിയമസഭ ഈ മാധവി കുഴനാടൻ ML പിണറായി വിജയൻ സാറിനോടും കുടുംബത്തിനോടും ഒരു വ്യക്തിവൈരാഗ്യം എന്ന രീതിയിലാണ് പുള്ളി പെരുമാറുന്നത്. അപ്പൊ ഈ പുള്ളിക്കെതിരെ ഒരു ആക്ഷേപം വന്നപ്പം പുള്ളി തന്നെ പറയണം, അത് EDയോ അല്ലെങ്കിൽ CBIയോ ആരെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാകണമെന്ന് പറയണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അവിടെ കണ്ട് പരിങ്ങേണ്ട കാര്യമില്ല. പുള്ളി തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ. കടക്കൽ നിന്ന് രാജു എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. ഈ മാത്യു കുഴൽനാടൻ രാജു, ഈ മാത്യു കുഴൽനാടൻ സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രതികാര രാഷ്ട്രീയമാണ് എന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ് വാദം അങ്ങനെയാണ്. എങ്ങനെയാണ് രാജു ഇതിനെ കാണുന്നത്? ഞാൻ കോൺഗ്രസിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് കുഴൽനാടൻ കാണുന്നത്. ഒരു ആണത്തോടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കുഴൽനാടൻ. ഈ വീണയ്ക്കോ ഈ പിണറായിക്കോ ഇത്രയും അഴിമതി ആരോപണം വന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിലപാടെടുക്കാൻ കഴിയാത്ത നേതാക്കന്മാരാണ്. ഇതേ കണക്കൊരു ചാനലിന്റെ മുന്നിൽ ഈ വീണയ്ക്കോ പിണറായിക്കോ കണക്ക് ഡോക്യുമെന്റുമായിട്ട് വന്ന് അതിനെ നിഷേധിക്കാൻ കഴിയുമോ? യെസ്, കടക്കൽ നിന്ന് രാജു എന്ന പ്രേക്ഷകനാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്തായാലും പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മാത്യു കുഴൽനാടനോട് പ്രതികാര രാഷ്ട്രീയമോ എന്ന ചോദ്യമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. അതിൽ 85% പേരും പ്രതികാര രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 15% പേർ അല്ല എന്ന അഭിപ്രായം